കേട്ട സമയം. മീനേ മീന് മീന് മീനേ ഇങ്ങനെ കരയെ കയറുമ്പോ ഇങ്ങനെ എല്ലാ സ്ഥലത്തും കൊടുക്കുന്നതിനെക്കാട്ടി കുറച്ചാ ചേച്ചി ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത്. എന്ത് റേറ്റോ? അല്ല മീൻ്റെ എണ്ണം. ഹാ, നല്ല ക്വാളിറ്റി ഉള്ള സാധനം വയ്ക്കാൻ അങ്ങനെ വേണമല്ലോ. ഈ മീൻ്റെ പ്രത്യേകത എന്താന്നാണ് ഞാൻ ചോദിച്ചേ? ഇതൊരു പ്രത്യേക തരം മീനാ ചേച്ചി, പത്താം ക്ലാസ് റിസൾട്ടിന് കാത്തിരിക്കുന്നു. അല്ല പിന്നെ ഈ മീനൊക്കെ ഫ്രഷ് ആണോ? ഇപ്പൊ ചന്ദ്രിക സോപ്പ് ഇട്ട് കുളിപ്പിച്ച് കിടത്തേ ഉള്ളൂ. സമയമില്ലാത്തോണ്ട് അല്ലെങ്കിൽ കണ്ണെഴുതിട്ട് പെറ്റിക്കോട്ട് കൂടി ഇട്ടെടുത്തേനെ. എന്തെങ്കിലും വാങ്ങണ്ടേ, വാങ്ങി പോ ചേച്ചി. മോളുടെ കല്യാണം നോക്കുന്നുണ്ട്. അന്താ ചൂരേനെ കൊണ്ട് കെട്ടിക്കാൻ പോകുന്നു. എന്റെ ഭർത്താവ് ചോദിച്ചാൽ വെളുപ്പിന് 4 മണിക്ക് നീക്കും. മൂട് കീറി നിക്കറോട്ടുണ്ട്, സൈക്കിൾ ഓട്ടും, തണുപ്പത്ത് അവിടെ ചെന്നിട്ട് കാക്കേനോടും പൂച്ചേനോടും അടി കൂടിട്ട് എങ്ങനെങ്കിലും മീൻ ഒപ്പിച്ചിട്ട് എന്റെ അടുത്തേക്ക് വരും. ഞാനവിടെ കിടന്നിട്ട് മീനാ 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 തൊണ്ട പൊട്ടി പറയും. അപ്പൊ നിങ്ങളെ പോലെ ഒരാള് വരും. വരണമല്ലോ. ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന മീന് ഞാൻ നിങ്ങൾക്ക് 20 രൂപയ്ക്ക് തരുന്നോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല മനസ്സ്. പക്ഷെ നിങ്ങളെ കക്കൂസ് പൈസ എത്ര ആയാലും പ്രശ്നമില്ല, നല്ല മീൻ നോക്കി തന്നാ മതി. 4 വർഷത്താലോചന ഇപ്പഴത് സമ്മതിച്ച് അതിന് മീൻ മേടിക്കാൻ 4 വർഷം ആലോചിക്കുന്നേ. അതല്ലേ എന്റെ മോള് കല്യാണത്തിന് സമ്മതിച്ചതെന്ന്. നാളെ ഒരു കൂട്ടുകാരി വരുന്നുണ്ട്, 10-12 പേരൊക്കെ കാണും. ഒരു സ്കൂട്ടറിൽ 12 പേരോ? സ്കൂട്ടർ അല്ല പെണ്ണെ ഒറ്റ അടി വെച്ചാൽ നല്ലതല്ല. കൂട്ടർ കണ്ണും കൊണ്ട് പോയനെ. ആട്ടെങ്ങളാണ് താമസിക്കുന്നത്? ഞാൻ ബൈപ്പാസിന് ഇടയ്ക്കുന്ന വരുന്നേ. ബൈപ്പാസ് ഇടയ്ക്ക് ഇറങ്ങി വന്ന മരിച്ചോലെ? അതല്ല, കൊല്ലം ബൈപ്പാസിന് ഇടയ്ക്കുന്ന വരുന്നേ. പെണ്ണിനെ കെട്ടാൻ പോകാൻ ചവറ. സ്വന്തം മരുമോൻ ചവറാന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരു അമ്മായിമനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ആട്ടെ ജോലി എന്താ പയ്യന്റെ? ചെറുക്കനും ഞാൻ പ്രാർത്ഥിക്കാം. അല്ല ഈ വിമാനൊക്കെ ഓടിക്കുന്ന ആൾക്ക് നല്ല പൈസ ആയിരിക്കല്ലേ. പിന്നെ മാസത്തിൽ 2000 രൂപ. അത്രയും വലിയ പ്ലെയിൻ ഓടിച്ചിട്ട് 2000 രൂപയോ? പിന്നെ ലുലുമാളിലെ കൊച്ചങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലെയിന് കയറ്റി ഓടിക്കുന്നതിന് എത്ര രൂപ കിട്ടും? അല്ല ചെറുക്കന്റെ പേരെന്താന്ന്? ചെറുക്കന്റെ പേര് മോട്ടി, അവന്റെ അമ്മയുടെ പേര് തനിഷ, അച്ഛന്റെ പേര് പടിഞ്ഞേഷ്. മൊത്തത്തിൽ ഈ മൂട്ടി തീ പിടിച്ചവൻ തന്നെ കല്യാണം കഴിക്കണം എന്ന് എന്താ നിർബന്ധം? അവൾക്ക് എത്ര എത്ര പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അന്യ സംസ്ഥാനത്ത് നല്ല അരിയും പച്ചക്കറി ഒക്കെ വാങ്ങി പിള്ളേർക്ക് കൊടുക്കുന്നേ, അതുപോലെ തന്നെ അവർ ടേസ്റ്റ് മാറും. ഇന്നലെ മഴവിൽ മനോരമയത്തെ മഞ്ഞിൽ വിരിഞ്ഞ പൂ സീരിയൽ ഉണ്ടല്ലേ, എങ്ങനെ മനസ്സിലായി? സീരിയലിൽ കേട്ട അതേ ഡയലോഗ്. എന്താ കാര്യം? ഒന്ന് പറ. ഇനി എന്തായാലും കിട്ടി. ഇനി എന്തായാലും സംസാരിക്കാൻ സമയമില്ല. ഈ മീനിന്റെ കണ്ണെന്ത് തള്ളിയിരിക്കുന്ന? അത് കടലിൽ ജഗദീഷിന്റെ ഫിഗർ ചെയ്യുന്ന മീനാ. മീനേ 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 400 രൂപ. ഞാൻ ഇവിടുത്തെ ഫുഡിംഗ് ഇൻസ്പെക്ടർ ആണ്, അതുകൊണ്ട് ഈ ചന്തയിൽ ആരും എന്റെ അടുത്ത് ഇതുവരെ പൈസ വെച്ചിട്ടില്ല. ഇവിടുത്തെ വേണ്ട വേണ്ട, പൈസ ഒന്നും വേണ്ട മാഡം, പോയിക്കോ. അയ്യോ ദൈവമേ, മീന 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 അല്ലെങ്കിൽ വേണ്ട. എന്റെ മോളുടെ കല്യാണത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ ഇത് വെച്ചോ. പൈസ ഒന്നും മേടിക്കാണെങ്കിൽ അത് ഇവിടെ വെച്ചിട്ട് ഈ മീൻ കൊണ്ടുപോയിക്കോ മാഡം. അതെന്താ തമോടില്ലാത്ത നല്ല മീനാ. മീന 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 മീന